Hello, good day all. Hope you all are staying good. Today, I'm going to talk about Shall I Come Here, Thee to Summer's Day, written by William Shakespeare. That means Sonnet 18. So Shakespeare wrote 154 sonnet. It is believed that he wrote a sonnet between 1608 and 1609 when the theatres were closed because of plague. In his sonnet, Shakespeare referred to two people, the Dark Lady and the Handsome Boy. Sonnets are divided into two. The first group contains sonnet 1 to 126 that refers to young man, and the second group is from 127 onwards. It refers to the Dark Lady. So William Shakespeare, adhethe kurichu njan adhigam parayanda avashyam illa. Adhe oru playwright aanu, poet aanu, actor aanu. Ningal first semester lokke adhethinte adhethinte kavithagal padichittundavum. Adhethe kurichu ariya ningalku, right? So adheham 154 sonnets ezhuthittund. അദ്ദേഹം 1608-1609 കാലഘട്ടത്തിലാണ് ഈ സോണറ്റുകൾ എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം കാരണം തിയേറ്ററുകളൊക്കെ അടഞ്ഞു കിടന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ സോണറ്റ്സ് എഴുതിയെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സോണറ്റ്സിൽ പറയുന്ന ഡാർക്ക് ലേഡി, അതുപോലെ തന്നെ ഒരു ഹാൻസം ബോയ്, ഒരു ഡാർക്ക് ലേഡീനെയും അതുപോലെ ഒരു ബോയിനെയാണ് റെഫർ ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സോണറ്റ്സ് രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സോണറ്റ്സ്. ഒരുപാട് സോണറ്റ്സ് ഉണ്ട് അല്ലേ, 154 സോണറ്റ്സ് ഉണ്ട്. അപ്പോൾ 1 to 126 വരെയുള്ള സോണറ്റ് ഒരു കാറ്റഗറി, അത് റെഫേഴ്സ് ടു യങ് മാൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 127 മുതൽ 154 വരെയുള്ള സോണറ്റ്, അതിൽ ഡാർക്ക് ലേഡീനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. The sonnet is in the form of an argument, and it has three quatrains and one couplet. In the first, the poet compares the listener to nature. He wants to compare his beloved to a summer's day, but decides against it as he thinks his beloved as even better than a summer's day. After making more comparison, the poet realizes how time destroys everything. All that is beautiful will fade one day. Like a summer's day, beauty is also short-lived. And in third quatrain, there is a return to the beloved and a comparison with nature's continues. And to the poet, his beloved is superior to nature because he enjoys eternal summer. The poet knows that his beloved will live forever in the poem. The poem uses the image of grafting. The grafted branch will live longer. The poem with a confident knows that as it will never perish. അപ്പോൾ ഒരു തർക്ക രൂപത്തിലാണ് ഈ സോണറ്റ് എഴുതിയിട്ടുള്ളത്. ഇതിൽ 3 ക്വാട്രെയിൻസ് ഒരു കപ്ലേറ്റുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വാട്രെയിനിൽ നമ്മുടെ കവി, അതായത് നമ്മുടെ വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ പ്രകൃതിയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഒരു സമ്മർ ദിനവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം ഷേക്സ്പിയർ ചിന്തിക്കുകയാണ് ആ ദിവസത്തേക്കാൾ എത്രയോ നല്ലതാണ് തൻ്റെ ഫ്രണ്ട് എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ഷേക്സ്പിയർ പിന്നീട് ഒരുപാട് താരതമ്യം ചെയ്യുന്നുണ്ട്, നേച്ചറിലെ പല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്, നമ്മുടെ ഷേക്സ്പിയർ മനസ്സിലാക്കുന്നുണ്ട് സമയം എല്ലാത്തിൻ്റെയും അന്തകനാണ്. അതായത് ഓരോ സമയം കഴിയുമ്പോൾ ഒന്നും അനശ്വരമായിട്ട് നിൽക്കുന്നില്ല, എല്ലാത്തിനും എന്താണ് കാലക്രമേണ എല്ലാത്തിനും പഴക്കം വരും, അതെല്ലാം ഡീക്കേ ചെയ്ത് പോകുന്നുള്ളത്, എല്ലാത്തിനും സൗന്ദര്യം എന്താണ് കാലക്രമേണ നഷ്ടപ്പെടുന്നു പറയുന്നുണ്ട്. സൗന്ദര്യം ഒരിക്കലും നീണ്ടു നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതൊക്കെയാണ് ഷേക്സ്പിയർ ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ക്വാട്രെയിനിൽ വീണ്ടും നേച്ചറുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ട്. നേച്ചറിലെ പല ഒബ്ജക്ട്സ് സണ്ണായിട്ടൊക്കെ പലതുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്സ്പിയർ പറയുന്നുണ്ട്, ഷേക്സ്പിയറിന് സമ്മറിനേക്കാളും പ്രിയങ്കരമായ ഒന്നാണ് ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ട്. കാരണം സമ്മർ നീണ്ടു നിൽക്കുന്നില്ല. ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ ഇയറിൽ ഓരോ സീസൺ ഉണ്ട് അല്ലേ, ഓരോ കുറച്ച് സമയം കഴിയുമ്പോൾ ആ സീസൺ മാറി അടുത്ത സീസൺ വരും. അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല, നീണ്ടു നിൽക്കുന്ന ഒന്നല്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിനേക്കാളും പ്രിയങ്കരനാണ് നീ എനിക്ക് എന്നുള്ളതാണ് നമ്മൾ ഷേക്സ്പിയർ ഇതിലൂടെ പറയുന്നത്. അങ്ങനെ ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ട്, ആ ഫ്രണ്ട് എപ്പോഴും എന്തായിരിക്കും, സമ്മറായിരിക്കും. അതായത് ഷേക്സ്പിയറിൻ്റെ കവിതകളിലൂടെ അല്ലെങ്കിൽ കവിതയിൽ എന്താണ് ആ ഒരു ഫ്രണ്ട് എന്നും ജീവിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഒട്ടിച്ചു ചേർക്കുന്ന ഒരു മരത്തിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമുക്കൊരു റെഫറൻസ് തരാൻ വേണ്ട. അപ്പോൾ ഒട്ടിച്ചു ചേർത്ത ആ ഒരു ബ്രാഞ്ച് അതിനെന്താണ് ആയുസ് കൂടുതലാണ്. അപ്പോൾ കവിത അവസാനിക്കുന്നത് ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ്. എന്താണ്, കവിത ഒരിക്കലും ഇല്ലാതാവുകയില്ല, കവിതയിൽ കൂടി തൻ്റെ സ്നേഹിതൻ തൻ്റെ ഫ്രണ്ട് എന്താണ് എന്നും ഇമ്മോർട്ടലായിട്ട് ജീവിക്കും, എന്നും ജീവിക്കും എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം.
So first line explanation, the speaker opens the poem by asking a question to his beloved. He asked his beloved he should compare him to summer's day. He compared the loved one to all the beauteous things in nature. So the poem opened with a rhetorical question, that means aporia. Aporia is a rhetorical question. One question is our first line എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഈ സെക്കൻഡ് ലൈനിൽ എന്താണ് ഇതിന് എക്സ്പ്ലനേഷന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഒരു എന്താ പറയുക, ഒരു ഉത്തരം നൽകുന്ന പോലെ, ഒരാൾ ചോദിക്കുന്നു മറ്റൊരാൾ മറുപടി തരുന്ന രീതിയിലാണ് ഫസ്റ്റ് ടു ലൈൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഷേക്സ്പിയർ ഫ്രണ്ട്, അതായത് ബിലാവഡ്, ആ ബിലാവഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സമ്മറുമായിട്ട് കമ്പയർ ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ഈ നേച്ചറിലെ എല്ലാ ഭംഗിയുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് എന്താണ് ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് തൻ്റെ സുഹൃത്തുമായിട്ട്. ആൻഡ് ലൈൻ ടു, ദ യങ്സ് ബ്യൂട്ടി ഈസ് മോർ പെർഫെക്റ്റ് ദാൻ ദ ബ്യൂട്ടി ഓഫ് സമ്മർ ഡേ, സോറി യൂസ് ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, സമ്മർ ഡേനേക്കാളും ബ്യൂട്ടിയാണ് യൂത്തിൻ്റെ ബ്യൂട്ടി, അതായത് തൻ്റെ ഫ്രണ്ടിനുള്ളതെന്ന് അദ്ദേഹം സെക്കൻഡ് ലൈനിൽ പറയുന്നത്. ആൻഡ് തേർഡ് ലൈൻ, ദ ബ്യൂട്ടിഫുൾ മസ്റ്റ് ലൗഡ് ബേർഡ്സ് ഓഫ് എൻ ഏർലി സമ്മർ ആർ ഷേക്കൻ ബൈ റഫ് വിൻഡ്സ്. ഇവിടെ വാട്ട്, ഇവിടെ പറഞ്ഞ ബ്യൂട്ടിഫുൾ മസ്റ്റ് ലൗഡ് ബേർഡ്സ് എന്താണ് നമ്മുടെ ബേർഡ്സ് അല്ലേ, ചെറിയ ചെറിയ മുട്ടുകൾ, അതെന്താണ് ആ ഒരു അത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ മസ്റ്റ് ലൗഡ് ആയിട്ടുള്ള ആ ഒരു ബേർഡ്സ് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മെയ്യിലെ, അതായത് മെയ് അല്ലെങ്കിൽ ഏർലി സമ്മർ ആ ഒരു സമയത്തെ അല്ലെങ്കിൽ സമ്മറിലെ കൊടും കാറ്റ് വീശിയിട്ട് എന്താണ് അതെല്ലാം എന്താണ് ഷേക്കൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സമ്മർ എന്ന് പറയുമ്പോൾ എപ്പോഴും സമ്മറിൽ ഒരേ കാലാവസ്ഥ ആയിരിക്കില്ല, അപ്പോൾ നല്ല കൊടും കാറ്റുണ്ടാവും, നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ സമ്മർ വുഡ് ബി ലൈക്ക് ദീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതല്ല, ചിലപ്പോൾ അതിലെന്താണ് ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് സമ്മർ. ഓക്കെ, ആൻഡ് ലൈൻ ഫോർ, സമ്മർ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ് ആസ് ഇറ്റ് ഗീവ്സ് ടു ഓട്ടം വിച്ച് മേക്ക് ദ ലീവ്സ് ഫാൾ ഫ്രം ട്രീസ് ആൻഡ് ഹി റിയലൈസ് ദാറ്റ് വാട്ട് എവർ ഡസ് ഹി കമ്പയർ ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഫ്രണ്ട് ദ ആർ സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് ഡീകേ ബട്ട് ഹിസ് ബ്ലൗസ് ബ്യൂട്ടി ഈസ് പെർമനൻറ്റ്. അപ്പോൾ സമ്മർ അല്ലേ, സമ്മർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലീവ്ഡാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സമ്മർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊരിക്കൽ ലാസ്റ്റ് ചെയ്യില്ല, അത് കഴിഞ്ഞ് ഓട്ടം സീസൺ വരും. അപ്പോൾ എന്താണ് എല്ലാ ഇലകളും എന്താണ് കൊഴിഞ്ഞു പോവും. ഓക്കെ, ആ കൊഴിഞ്ഞു പോയ ഇലകൾ എന്താണ്, അപ്പോൾ ആ ഒരു സമ്മറിൻ്റെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓട്ടം എന്ന് പറഞ്ഞ സീസണിലേക്ക് എത്തി, ഇനി ഓട്ടം സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് എത്തും. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലാവാണ്, ഹി റിയലൈസ് ദാറ്റ് വാട്ട് എവർ ഹി കമ്പയർ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ എന്ത് ബ്യൂട്ടിയുള്ള എന്ത് കാര്യമായിട്ട് കമ്പയർ ചെയ്താലും എന്താണ് അതെല്ലാം ഒരു നാൾ ചേഞ്ച് ചെയ്യും, അതെല്ലാം ഒരു നാൾ നശിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. ബട്ട് ഹിസ് ബിലാവ്ഡ്സ് ബ്യൂട്ടി ഇസ് പെർമനൻറ്റ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ബിലാവ്ഡിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് പെർമനൻറ്റ്, അതിനൊരു മാറ്റവും ഇല്ല. ഒരിക്കലും സമ്മറിനെ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല, അതെല്ലാം എന്താണ് ഒരു നാൾ ഫെയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു നാൾ ചേഞ്ച് ചെയ്യും, സീസൺ ആണെങ്കിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, പക്ഷെ അതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ബിക്കോസ് വാട്ട് ഹിസ് ബിലാവ്ഡ്സ് ബ്യൂട്ടി ഇസ് പെർമനൻറ്റ്. ഇവിടെ ഫോർത്ത് ലൈനിൽ സമ്മറിനെ പേഴ്സണിഫൈ ചെയ്യുകയാണ്. ഓക്കെ, സോ ലൈൻ 5 to 6, സം ടൈംസ് ദ സൺ ഷൈൻസ് ടു ഹോട്ട്, ദ സൺസ് ഗോൾഡൻ ഫേസ് വുഡ് ബി ഡിംഡ് ബൈ ക്ലൗഡ്സ് ആൻഡ് ഓൺ ഓവർകാസ്റ്റ് ഡേയ്സ് ജനറലി. സൺ കൺസിഡർ ആസ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി ഡ്യൂറിംഗ് റിനൈസൻസ് പീരീഡ്, സൺ യൂസ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് ബ്യൂട്ടി. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിൽ സൺ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടീൻ്റെ സിമ്പിളായിട്ട് നിന്നിരുന്നു. ഓക്കെ, സൺ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി എന്നുള്ളതിനാണ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ഇവിടെ പറയുന്നത് സംടൈംസ് ദ സൺ ഷൈൻസ് ടു ഹോട്ട്, ഭയങ്കര ചൂടായിരിക്കും ചിലപ്പോൾ സൺ, അല്ലെങ്കിൽ എന്താണ് കത്ത് ജ്വലിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും ചില സമയങ്ങളിൽ. ചില സമയത്തിൽ എന്താണ് അവിടെ ആ ഒരു സമ്മറിൻ്റെ അല്ല സോറി ആ ഒരു സണ്ണിൻ്റെ ഗോൾഡൻ ഫേസ് എന്താണ് ചില സമയത്ത് ക്ലൗഡ്സ് വന്നിട്ട് കവർ ചെയ്യും. അപ്പോൾ കാലക്രമേണ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓവർകാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇവിടെ സൺ എന്നുള്ളതൊരു മെറ്റഫറാണ്, അതുപോലെ തന്നെ പേഴ്സണിഫൈ ചെയ്യുകയാണ് സണ്ണിനെ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് ബീങ്ങിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്നതിന് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. റൈറ്റ്, ആൻഡ് സിക്സ് ലൈൻ, ദ സൺസ് ഗോൾഡൻ ഫേസ് വുഡ് ബി ഡിംഡ് ബൈ ദി ക്ലൗഡ്സ് ആൻഡ് ഓവർകാസ്റ്റ് ഡേ ജനറലി. അപ്പോൾ സിക്സ് ലൈനിലും എന്താണ് പേഴ്സണിഫിക്കേഷൻ, അഗെയിൻ പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്, സണ്ണിനെ വീണ്ടും തന്നെ എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ലൈൻ 7, ആർ ബ്യൂട്ടിഫുൾ തിങ്സ് ഒക്കേഷണലി ബിക്കം ഇൻഫീരിയർ ഇൻ കമ്പാരിസൺ വിത്ത് എസെൻഷ്യൽ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ബ്യൂട്ടി. ദി ആൾ ഡിക്ലൈൻ പെർഫെക്ഷൻ, ഇറ്റ്സ് നേച്ചേഴ്സ് ലോ. ഓക്കെ, ഡയകോപ്പ് ആൻഡ് എവറി
ഫെയർ ആൻഡ് ഫെയർ സം ടൈം ഡിക്ലൈൻസ് ഉള്ള നമ്മുടെ സാനിറ്റലായിൽ ഒരു ഡൈക്കോപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് വരുന്നത്. ആക്ച്വലി ദാറ്റ് മീൻസ് റെപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ് വിത്ത് ഓവർ ഓർ മോർ വേർഡ്സ് ഇൻ ബിറ്റ്വീൻ. ഇവിടെ എവറി ഫെയർ ഫ്രം ഫെയർ സംടൈംസ് റെപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ് നമുക്ക് രണ്ട് വേർഡ്സ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരേപോലെ റെപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സും എന്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ യൂത്ത് അതൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രീവിയസ് ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ കുറച്ച് പ്രായമായിരുന്നു വിചാരിക്കുക, ആ ഒരു പ്രായത്തിന് ഒരിക്കലും നമുക്ക് ആ ഒരു പഴയ കാല പ്രീവിയസ് ഡേയ്സുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ബ്യൂട്ടി ആയിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേച്ചറിൻ്റെ ലോ അതാണ്, കാലക്രമേണ എല്ലാത്തിനും പഴക്കം വരും, എല്ലാം ഡീക്കേ ചെയ്യും, എല്ലാം ചേഞ്ച് ചെയ്യും. അതൊരു നേച്ചറിൻ്റെ പ്രകൃതിയുടെ ഒരു നിയമമാണെന്നുള്ളതാണ് സെവൻത്ത് ലൈനിൽ ഇവിടെ സ്പീക്കർ പറയുന്നത്. അതുപോലെ അവിടെ ഒക്സിമോറൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ പ്രകൃതിയുടെ മാറ്റങ്ങളാണ് ഒരിക്കലും മാറാത്തതെന്ന് പറയുന്നുണ്ട് അല്ലേ. ദാറ്റ്സ് ആൻ ഒക്സിമോറൻ. ആൻഡ് ലൈൻ 8, സ്പീക്കർ ആഡ് ദാറ്റ് ഓൾ ഒബ്ജക്ട്സ് ഓഫ് നേച്ചർ ആർ സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് ഡിക്കേ. And line 9 to 10, summer may fade, but your eternal beauty will stay forever. Your fairness will not fade away. അപ്പോൾ 8th line ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, നേച്ചർ എല്ലാ നേച്ചറിലെ എല്ലാ കാര്യങ്ങളും മാറും, അതുപോലെ ഡീക്കേ ചെയ്യും. ആൻഡ് 9th to 10th ലൈനിൽ പറയുന്നത് സമ്മർ മേ ഫേഡ്, സമ്മർ ഫേഡ് ചെയ്യും, മങ്ങി വരും, പക്ഷെ നിൻ്റെ എറ്റേണൽ ബ്യൂട്ടി അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. നിൻ്റെ ഫെയർനെസ് അതൊരിക്കലും സണ്ണിൻ്റെ ഫെയർനെസ് അല്ലെ സമ്മറിൻ്റെ ഫെയർനെസ്സോ എല്ലാം മങ്ങിയാലും എന്താണ് യുവോ ഫെയർനെസ് വിൽ നോട്ട് ഫീഡ് അവേ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ബ്യൂട്ടി, നിൻ്റെ ആ ഒരു വാട്ട് ഫെയർനെസ് അതൊരിക്കലും എന്താണ് മങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലൈൻ 9, ആർട്ട് ഈസ് ഇമ്മോർട്ടൽ, ഹി ഈസ് ഗോയിങ് ടു മേക്ക് ഇമ്മോർട്ടൽ ത്രൂ ഹിസ് പോയട്രി. ആർട്ട് എന്ന് പറഞ്ഞത് എന്താണ്, ഒരിക്കലും മരണമില്ലാത്ത ഒന്നാണ്, ഇമ്മോർട്ടലാണ്. ഓക്കെ, വിൽ സ്റ്റേ ഫോർ അവർ. അപ്പോൾ അദ്ദേഹം പോയട്രിയിലൂടെ നിന്നെ എന്താണ് ഞാൻ ഇമ്മോർട്ടലാക്കാൻ പോവുകയാണ്. ഒന്നുമായിട്ട് നിന്നെ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം എന്താണ് നേച്ചറിൻ്റെ ലോ അനുസരിച്ച് എല്ലാം കാലക്രമേണ ഡീക്കേ ചെയ്യും, ചേഞ്ച് ചെയ്യും. ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്മോർട്ടലായി നിൽക്കുന്ന ഒന്നില്ല. പക്ഷേ ആർട്ട് എന്താണ് അത് എപ്പോഴും എന്താണ് പെർഫെക്റ്റ് ആണ്, ഇമ്മോർട്ടൽ. അപ്പോൾ അതുകൊണ്ട് ആർട്ടിലൂടെ ഞാൻ നിന്നെ എന്താണ് ഇമ്മോർട്ടലാക്കാൻ പോവുകയാണ്. അലയൻസ് 12 to 13, you grow as time grows, for as long as humans live and breathe about earth, for as long as they are seeing eyes in the heart. അപ്പ ലാസ്റ്റ് കപ്ലറ്റിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മരണം, എൻ്റെ സ്നേഹിതന് ഒരിക്കലും മരണമില്ല. അപ്പൊ തൻ്റെ കവിതയിൽ എന്നും അവൻ സുരക്ഷിതനാണ്, ജനങ്ങൾ ശ്വസിക്കുകയും അതുപോലെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്യുന്ന അത്രയും കാലം വരെ അവൻ ജീവിക്കും, അവന് മരണമില്ല എന്നുള്ളതാണ് 12 to 13 ലൈൻസിൽ പറയുന്നത്. അതായത് ആർട്ടിന് മരണമില്ലാത്ത കാലത്തോളം, അല്ലെങ്കിൽ മനുഷ്യര് കണ്ണ് കാണുകയും അവരെ ശ്വസിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം, മനുഷ്യര് ബുക്ക് വായിക്കുന്നിടത്തോളം കാലം, ബുക്കുകൾ മറിച്ച് നോക്കുന്നിടത്തോളം കാലം എന്താണ് നീ ഇമ്മോർട്ടലായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലൈൻ 14, ദാറ്റ്സ് അവർ ലാസ്റ്റ് ലൈൻ, and that is how these verses will live, celebrating you and continually become immortal. The poet says that he will remain immortal though his poetry will not fade because it is preserved in the poem which will last forever. appa ende kavithagalle ore linesum inna celebrate cheyum adu moola nee endayalum maranam illatha onnayi maarum adu orikkalum endilla fade illa because it is preserved in the poem karanam adu എൻ്റെ പോമിൽ അല്ലെങ്കിൽ എൻ്റെ കവിതയിൽ നീ എന്താണ് സുരക്ഷിതനാണ്. ആൻഡ് വിച്ച് ലാസ്റ്റ് ഫോളവർ, അത് എന്നെന്നും നിലനിൽക്കുന്ന മരണമില്ലാത്ത ഒന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു പോം അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിനെ നന്നായിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലേ ഷേക്സ്പിയർ ഈ ഒരു പോമിൽ. എന്ന് വെച്ചാൽ ടൈം ഈസ് നോട്ട് സ്റ്റഡി ആയിട്ടുള്ള ഒന്നല്ല അത്, സന്തോഷവും സങ്കടം മാറി മാറി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്സ് വന്ന് ആ ഒരു ഫ്ലവർ ബ്ലൂം ചെയ്ത് പിന്നീട് അത് വാടുകയൊക്കെ ചെയ്യും. അതുപോലെ കപ്പലുകൾക്കൊക്കെ സുഖമായി സഞ്ചരിക്കാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ടാവും. സമ്മറാന്ന് വിചാരിച്ചിട്ട് അവിടെ കൊടുങ്കാറ്റ് ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ആ ഒരു കപ്പലിന് എന്താണ് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ശക്തിയുള്ള കാറ്റുകൾ ദിവസങ്ങളോളം കാണും. അപ്പോൾ സമയം അതെന്താണ് അത് യുവത്വം തരുന്നുണ്ട്, അതുപോലെ തന്നെ ആ സമയം തന്നെയാണ് വാർദ്ധക്യവും കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്, പിന്നെ മരണം. അങ്ങനെ സമയം എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ്, ഒരിക്കലും നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല സമയം എന്ന് പറയുന്നത്.
ഇതില് പേഴ്സണിഫിക്കേഷൻ വരുന്ന ലൈൻസ് ഫോർത്ത് ലൈൻ ഫിഫ്ത് ലൈൻ ആൻഡ് സിക്സ്ത് ആൻഡ് ലെവൻത്ത് ലൈനിലാണ് നമുക്ക് പേഴ്സണിഫിക്കേഷൻ കാണാൻ പറ്റുന്നത് ഓക്കെ അതിൻ്റെ അതുപോലെ മറ്റൊരു കാര്യം പറയണേ ഡെത്തിനെ ഇവിടെ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട് ലെവൻത്ത് ലൈനിൽ ഡെത്ത് ഈസ് പേഴ്സണിഫൈ ആൻഡ് അലിട്രേഷൻ വരുന്ന ലൈൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ബൈ ചാൻസ് ഓ നേച്ചേഴ്സ് ചേഞ്ചിങ് കോ നമ്മൾ എയ്ത്ത് ലൈനാണ് അതുപോലെ തന്നെ ബട്ട് ദൈ എറ്റേണൽ സമ്മർ ഷാൾ നോട്ട് ഫീഡ് നമുക്ക് ലെവൻത്ത് ലൈനിൽ കാണാൻ പറ്റും ആൻഡ് സോ ലോങ് ലീവ്സ് ദീസ് ആൻഡ് ദിസ് ഗീവ്സ് ലൈഫ് ടു ദി എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ നമുക്ക് കാണാൻ പറ്റും അത് ഫോർട്ടീൻത് ലൈനിലാണ് അലിട്രേഷൻ വരുന്നത് ദ പോം ഹാസ് എക്സലൻറ്റ് ഇമേജറി ഫസ്റ്റ് വി സീ ദ സമ്മേഴ്സ് ഡേ വിച്ച് ഇസ് ലവ്ലി ആൻഡ് പ്ലെസൻറ്റ് ബട്ട് ദ ബിലോവ്ഡ് ഓഫ് ദ പോയിൻറ്റ് ഇസ് ലവ്ലി ആൻഡ് പ്ലെസൻറ്റ് ദെൻ വി സീ ദ അൺപ്ലെസൻറ്റ് ആ സൈഡ് ഓഫ് ദ സമ്മർ ഡേ ദ സ്ട്രോങ് വിൻ ഷേക്ക് ദ റോസ് ബഡ്സ് ഓഫ് മീ ആൻഡ് ദ ഷിപ്പ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ട്രാവൽ സ്മൂത്ത്ലി ആൻഡ് സം ടൈം ഇറ്റ്സ് ടു ഹോട്ട് ആൻഡ് അറ്റ് അതർ ടൈം ദ സൺ ഈസ് സം സോർട്ട് ഓഫ് ഡിം വി ദെൻ സീ ഹൗ ഷോർട്ട് ലിവ്ഡ് സമ്മർ ഡേയ്സ് ആർ ബട്ട് ദ ബിലോവ്ഡ് നെവർ ഫേഡ് ഓർ ലോസ് ഇസ് ബ്യൂട്ടി ഹി റിമൈൻ ഹാൻഡ്സം ഓൾ ദ ടൈം ആൾ ദോ ടൈം ഡിസ്ട്രോയ് ദ ബ്യൂട്ടി ആൻഡ് യൂത്ത് ഇൻ അതർ ദെൻ വി ഹാവ് ദ പിക്ചർ ഓഫ് ജനറേഷൻ റീഡിങ് പോംസ് ആൻഡ് കീപ്പ് ഇൻ ദി ബിലൌഡ് ദ പോയിന്റ് അലൈവ് ആൾ ദ ടൈം തിങ്സ് മേ കം ആൻഡ് ഗോ ബട്ട് ദ ബിലൌഡ് റിമൈൻസ് ഇമ്മോർട്ടൽ ഇൻ ദ പോം വിച്ച് വിൽ ലാസ്റ്റ് ഫോർ അവർ അപ്പോൾ ഇതിൽ നല്ല എക്സലൻറ്റ് ഇമേജറിയാണ് അദ്ദേഹം നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫസ്റ്റ് അദ്ദേഹം സമ്മറിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട് വിച്ച് ഇസ് ലവ്ലി ആൻഡ് പ്രസൻറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പക്ഷേ ബട്ട് ദ ബിലോവ്ഡ് ദ പോയിറ്റ് ഇസ് ലവ്ലി അതിനേക്കാൾ ബിലോവ്ഡ് ദ പോയിറ്റ് അതായത് പോയിറ്റിൻ്റെ ആ ബിലോവ്ഡ് അതിനേക്കാൾ എന്താണ് ലവ്ലിയറാണ് പ്ലസൻറ്ററാണ് ഓക്കെ അതുപോലെ നെക്സ്റ്റ് പറയുന്നുണ്ട് സമ്മറിന് കുറച്ച് സൈഡ് എഫക്ട്സ് അൺപ്ലസൻറ്റ് സൈഡ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടും കാറ്റ് വരുന്ന സമയത്ത് റോസ് ബഡ്സ് ഒക്കെ എന്താണ് ഷെയ്ക്ക് ചെയ്ത് വീഴും അതുപോലെ തന്നെ ഷിപ്സിനൊക്കെ എന്താണ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ട്രാവൽ ഓക്കെ അപ്പോൾ ഷിപ്പിനൊക്കെ തന്നെ എന്താണ് ട്രാവലിംഗ് അത്ര സ്മൂത്ത് ആവില്ല കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ചില സമയങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും ചില സമയത്ത് സണ്ണ് ഭയങ്കര ഡിമ്മായിരിക്കും അതുപോലെ പറയുന്നുണ്ട് സമ്മർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് ആയ ഒന്നാണ് പക്ഷേ നമ്മുടെ ബിലോവ്ഡിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ബിലോവ്ഡ് എന്താണ് നെവർ ഫെയ്ഡ് ഓർ ലോസസ് ഇസ് ബ്യൂട്ടി അതിന് ഒരിക്കലും ബിലോവ്ഡിന് എന്താണ് ഒരിക്കലും അവൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടില്ല എന്നും ഫെയ്ഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾദോ ടൈം ഡിസ്ട്രോയ് ദ ബ്യൂട്ടി ആൻഡ് യൂത്ത് ഇൻ അതേഴ്സ് അപ്പോൾ അതുപോലെ സമയം എന്ന് പറഞ്ഞത് എല്ലാ ഭംഗിയുള്ള സാധനങ്ങളും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് യൂത്ത് ഇല്ലാതാക്കുന്നത് സമയം തന്നെയാണ് അതുപോലെ അദ്ദേഹം നെക്സ്റ്റ് നമുക്ക് കാണിക്കുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു പിക്ചറാണ് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ ഒരു ബിലോവ്ഡിനെ കുറിച്ച് വായിക്കുന്നു അങ്ങനെ ആ ഒരു പോയട്രിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പോമിലൂടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ബിലോവ്ഡ് എന്താണ് ഇമ്മോർട്ടലായിട്ട് നിൽക്കുന്നു വിച്ച് വിൽ ലാസ്റ്റ് ഫോർ അവർ അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ പോം എൻഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് ലൈൻസിൽ നമുക്കൊരു പ്രോബ്ലം അറേസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആണ് നമുക്ക് കാണാൻ ഒരു ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കാണുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ നമ്മളെ മുമ്പത്തെ ഷേക്സ്പിയറിൻ്റെ സോണറ്റൊക്കെ പോലെ തന്നെ വാട്ട് അതിൻ്റെ ഫേസ്റ്റ് കുറച്ച് ലൈൻസിൽ എന്തായിരിക്കും അതിൻ്റെ പ്രോബ്ലം അറേസിങ് ആയിരിക്കും അതിന് ശേഷം ആ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് കാണാൻ പറ്റുക ഓക്കെ അപ്പോൾ ആദ്യം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിനെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യുക എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ആവുകയാണ് ലാസ്റ്റ് അദ്ദേഹം തന്നെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൊല്യൂഷന് കണ്ടുപിടിക്കുന്നതാണ് ത്രൂ ഹിസ് പോയട്രി ഹി ക്യാൻ ഇമ്മോർട്ടലൈസ് ഹിസ് ഫ്രണ്ട് എന്നുള്ളത് കാണുന്നത് ഓക്കെ ആൻഡ് ഇഫ് മൈ വീഡിയോ ഹെൽപ് ടു യു ടു ക്ലിയർ യുവർ ഡൗട്ട്സ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വി വിൽ മീറ്റ് വിത്ത് അനദർ ചാപ്റ്റർ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ